അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കേക്ക് മിക്സ് പൗഡറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കേക്ക് മിക്സ് പൗഡറിൻ്റെ റെസിപ്പിയാണിത്. ഇങ്ങനെ കേക്ക് മിക്സ് ആദ്യം തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മഗ് കേക്ക്, കപ്പ് കേക്ക്, പിന്നെ വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെ ഉള്ള കേക്കുകളൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മൈദ വേണം, പിന്നെ കോൺഫ്ലോർ വേണം, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, വെനില എസൻസ്, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അളവ് കറക്റ്റായില്ലെങ്കിൽ ഒരിക്കലും കേക്ക് ശരിയായി കിട്ടില്ല. കേക്കുകളിൽ ബേസിക് കേക്കായ സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്ക് മൈദ അളന്നെടുക്കാം. ഇതിനെ കപ്പ് കൊണ്ട് കോരിയെടുക്കാതെ ഇതിലേക്ക് സ്പൂൺ കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മുകൾ വശം പൊന്തി നിൽക്കാതെ ഫ്ലാറ്റായിട്ട് അളന്നെടുക്കണം. അതാണ് ഒരു കപ്പിൻ്റെ കറക്റ്റ് അളവ്. അതായത് ഒരു കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ വെള്ളം ഫ്ലാറ്റായിട്ടല്ല ഇരിക്കുക. അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനും എടുക്കേണ്ടത്. പിന്നെ മറ്റു ഇൻഗ്രീഡിയൻസ് അളന്നെടുക്കുമ്പോഴും ഈ സെയിം മെത്തേഡ് തന്നെയാണ്. ഇതിനെ ഒരു അരിപ്പയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഒരു ടേബിൾ സ്പൂണാണ് വേണ്ടത്. ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ അത് 15 മില്ലി അളവാണ്. അപ്പം അങ്ങനെ 2 ടേബിൾ സ്പൂൺ, അതായത് 30 മില്ലി അളവിലുള്ള മൈദ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് അതേ സെയിം അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. സ്പൂണിൻ്റെ അളവും ടേബിൾ സ്പൂണിൻ്റെ അളവുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ അളവുകളുടെ ഒരു ചാർട്ട് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവ കൂടി ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ ഇതിനെ 2 പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം ഇതിനെ മിക്സിയിലേക്ക് ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിൽ 1/2 സ്പൂൺ വെനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലോറിലേക്ക് വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അതിലെ മൈദ 1 സ്പൂണ് മൂടി കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇവ
ഇപ്പോൾ നമ്മുടെ വനില സ്പഞ്ച് കേക്കിൻ്റെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് മഗ് കേക്ക്, കപ്പ് കേക്ക്, വൈറ്റ് ഫോറസ്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള കേക്കുകളും റെഡിയാക്കിയെടുക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഈ കേക്ക് മിക്സ് ഉപയോഗിച്ചിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഹാവ് എ നൈസ് ഡേ. ബൈ.